അല്ല, ഇത് നിശ്ചയദാർഢ്യത്തിൻ്റെ വിജയമാണ്. കേരളത്തിലെ സർക്കാർ, സർക്കാരിനോടൊപ്പം ഒത്തൊരുമയോടുകൂടി നിന്ന കേരളത്തിലെ ജനങ്ങൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമം, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള സർക്കാരിൻ്റെ നിലപാട്, അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ ഒരു ആഹ്ലാദ തിമിർപ്പിലിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിമാന നിമിഷമാണ് ഇത്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് ഇന്ന് ഏറെ ആഹ്ലാദകരമായ ദിനമാണ്. ഇത് കേരളത്തിൻ്റെ വികസന കുതിപ്പിന് മാത്രം സഹായകരമാകുന്നതല്ല, ഇന്ത്യയുടെ വികസന കുതിപ്പിന്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെ വികസന കുതിപ്പിൽ സഹായകരമായി ഈ മദർഷിപ്പ് വിഴിഞ്ഞത്ത് വരുന്നതോടുകൂടി സംജാതമാവുകയാണ്. ഇതൊരു കഠിന പരിശ്രമത്തിൻ്റെ വിജയമാണ്. കഠിന പരിശ്രമം, നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഘട്ടം നമുക്കറിയാം. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നപ്പോഴാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ നിപ്പ, ഓക്കി, പ്രളയം, കോവിഡ് തുടങ്ങിയ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നാളുകളാണ്. എന്നാൽ ആ പ്രതിസന്ധികളിലും നിർമ്മാണ പ്രവർത്തനത്തിനൊരു പോറലുമേൽക്കാത്ത നിലയിലേക്കുള്ള കൃത്യമായ ഫോളോ അപ്പും കൃത്യമായ റിവ്യൂയും കൃത്യമായ പരിശോധനകളും മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സമയബന്ധിതമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഒരു സർക്കാരിനെ നയിക്കുന്ന ഒരു വ്യക്തി തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സംവിധാനമാകെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കും. ഇവിടെ എണ്ണയിട്ട യന്ത്രം പോലെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾ ചലിച്ചതാണ് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധ്യമായിട്ടുള്ളത്. ഈ ശ്രമങ്ങളിൽ ജനങ്ങളാകെ സർക്കാരിനോടൊപ്പം അണിനിരന്നു, എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്നു. വികസനം വേണ്ടതുണ്ട്, നാടാകെ മാറും, നിരവധി പേർക്ക് തൊഴിൽ കിട്ടും, വ്യാവസായിക മേഖലയിൽ മാറ്റമുണ്ടാകും, ടൂറിസം മേഖലയിൽ കുതിപ്പുണ്ടാകും, കേരളത്തിൻ്റെ മുഖച്ഛായ മാറും എന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു. നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പ്രവൃത്തിയെ പിന്തുണച്ചു. വികസനം നാടിനും നാടിൻ്റെ ഭാവി തലമുറക്കും അനിവാര്യമാണെന്ന് കരുതുന്ന എല്ലാ മനുഷ്യരും ഇതിനെ പിന്തുണച്ചു. ആ പിന്തുണയാണ് ഈ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ കരുത്ത്. ആ കരുത്ത് ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മാത്രം വിജയമല്ല, ഇത് വികസനം ആഗ്രഹിക്കുന്ന ലോകത്താകെയുള്ള മലയാളികളുടെ വികസനത്തിന് വലിയ മാറ്റം ദക്ഷിണേന്ത്യയിലാകെ വരുത്തുന്ന ഈ പദ്ധതിക്ക് താല്പര്യമുള്ള എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ദിനം. മിനിസ്റ്റർ, ഇങ്ങനെ കേരളം ഇങ്ങനെ വികസന കുതിപ്പിലേക്ക് നീങ്ങുന്ന ഈ ഒരു സമയത്തും ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഈ ഒരു വേളയിൽ അതിനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലരും വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് മിനിസ്റ്റർ നോക്കി കാണുന്നത്? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. ഇതിപ്പോ നമ്മള് അവകാശവാദ ആർക്കും ഉന്നയിക്കാലോ, ഏത് വ്യക്തിക്ക് അവകാശവാദം ഉന്നയിക്കാം, പക്ഷെ ജനങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ലോകകപ്പ് വിജയിച്ചത് അർജൻറ്റീനയാണ്, അല്ല അർജൻറ്റീനയല്ല വിജയിച്ചത്, വേറെ ഏതെങ്കിലും രാജ്യമാണ് എന്ന് പറഞ്ഞ് വാദം ഉന്നയിച്ചാൽ ആ വാദം ഉന്നയിക്കുന്നവരെ അയ്യോ അങ്ങനെയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പോവില്ല. എല്ലാവർക്കും അറിയാം വസ്തുത എന്താണെന്ന്. അതുപോലെ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല എന്നെല്ലാവർക്കും അറിയാം. 2016 LDF സർക്കാർ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. 2021 വീണ്ടും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തി. ഇതൊക്കെ ജനം കാണുന്നുണ്ട്, ജനം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാരിൻ്റെ ആകെ നേട്ടമാണ് എന്നുള്ള നിലയിൽ ചിത്രീകരിക്കാനല്ല ശ്രമിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടലിന് പരിപൂർണ പിന്തുണ നൽകിയ എല്ലാവരുടെയും വിജയമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ അതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനെ എതിർപ്പ് അറിയിക്കുന്ന ഒരു സ്ഥിതികളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായതാണ്. ലത്തീൻ ഫാദർ യൂജിൻ പെരേരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കുകയുണ്ടായല്ലോ. അല്ല, ഇതൊരു ആഹ്ലാദത്തിൻ്റെ ഒരു കുത്തൊഴുക്കാണ്. ജനങ്ങളാകെ ഈ ആഹ്ലാദത്തിലാണ്, നാടാകെ സന്തോഷത്തിലാണ്. ഈ വികസനം അത് അനിവാര്യമാണ്. ഈ വികസനം എല്ലാവരുടെയും സ്വപ്നമായിരുന്നു, അത് ഇപ്പോൾ നടപ്പിലാകുമ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. അതിൽ മറ്റൊന്നിനും ഒരു പ്രസക്തിയില്ല.
ശരി മിനിസ്റ്ററാണ് നമ്മളോട് ഇത്രയും സമയം പ്രതികരിച്ചത്. വളരെയധികം നന്ദിയുണ്ട് മിനിസ്റ്റർ നമ്മളോട് സംസാരിച്ചതിൽ. മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് സംസാരിച്ചത്. എല്ലാവരും തന്നെ ഈ ഒരു ആഹ്ലാദത്തിൻ്റെ ഈ ഒരു വേളയിൽ മറ്റ് വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കോ ആരോപണങ്ങൾക്കോ ഒന്നും തന്നെ പ്രസക്തിയില്ല എന്നാണ് മന്ത്രി പറയുന്നത്. കേരളം അതിൻ്റെ വികസന കുതിപ്പിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ്, ആ ഒരു അഭിമാന ദിനമാണ് ഇന്ന്. അപ്പോൾ മറ്റ് ഇത്തരം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കാര്യവുമില്ല എന്ന് തന്നെയാണ് മിനിസ്റ്റർ നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്.